ടോൺ സേട്ടൻ മലയാളിത്വമുള്ള ഒരുപാട് പാട്ടുകൾ മലയാളിക്ക് സമ്മാനിച്ച ഒരു സംഗീത സംവിധായകനാണ്. അതേപോലെ തന്നെയാണ് അർജുനൻ മാഷ്. എത്ര വലിയ പ്രതിഭാധനാണ്. അർജുനൻ മാഷോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റി. ഔസേപ്പച്ചനുമായിട്ട് ഹിറ്റുകൾ തന്നെ. അർജുന മാഷ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ ആഗ്രഹമായിരുന്നു. ഈ പറയുന്ന അർജുന മാഷ വന്ന പാട്ടുകൾ ഇപ്പൊ ഡെന്നീസിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാല് ഡെന്നീസ് വന്ന പാട്ടില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നില്ല. ഡെന്നീസിന്റെ ചുറ്റും എപ്പോഴും പാട്ടുണ്ടായിരുന്നു. അതില് ദേവരായ മാസ്റ്ററാണ് ദൈവം. ദേവരായ മാസ്റ്റർ കഴിഞ്ഞിട്ടേ പിന്നെ വേറെ മ്യൂസിക് ഡയറക്ടറേ ഉള്ളൂ. അപ്പൊ മാസ്റ്റർ പാട്ടുകൾ എപ്പോഴും ഉണ്ടാവും. അതിന്റെ കൂടെ എന്താ അതുമായിട്ട് കണക്ട് ചെയ്ത് എല്ലാവരും പാട്ടുകളിലേക്ക് പോകും. അപ്പൊ പക്ഷെ അതിന്റെ എന്താ പാട്ടുകൾ അളക്കുന്ന യാർഡ് സ്റ്റിക്ക് എപ്പോഴും ദേവരായ മാസ്റ്റർ എന്ന് പറയുന്ന യാർഡ് സ്റ്റിക്കാണ്. അപ്പൊ ദേവരായ മാസ്റ്റർ ശിഷ്യൻ അർജുനൻ മാസ്റ്റർ. അപ്പൊ ദേവരായ മാസ്റ്ററെ കൊണ്ടൊരു പടം ചെയ്യിക്കണമെന്ന് ഡെന്നീസിന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊരിക്കലും സമ്മതിച്ചു കൊടുത്തിരുന്നില്ല. കാരണം വെച്ചാല് ഈ ദേവരായ മാസ്റ്ററെ പറ്റി കേൾക്കുന്നത് മുഴുവൻ ആർ കെ ദാമോദരന്റെ ലിറിക്സ് വലിച്ചെറിഞ്ഞു, മറ്റത് ചെയ്തു, പി ജി വിശ്വംഭരൻ അടുത്ത് പറഞ്ഞു. മാഷെ വിചാരിച്ച പോലെ അത്ര അങ്ങ് വന്നില്ല. ആര് പറഞ്ഞു നിന്റെ അടുത്ത് വിചാരിക്കാൻ എന്നൊക്കെ പറയുന്ന കഥകൾ കൊണ്ട് സമ്പന്നമായിരുന്നു മാസ്റ്ററെ പറ്റിയുള്ള ഏത് ന്യൂ. മാസ്റ്ററെ പറ്റി കേൾക്കുന്ന കഥകൾ മുഴുവൻ അത്തരമാണ്. അപ്പൊ എന്തിനാണ് അവിടെ പോയി വടി കൊടുത്ത് അടി മേടിക്കുന്നത്? എന്നാലോ എനിക്ക് ഏറ്റവും എന്താ പറയണേ എന്റെ ഓർമ്മകളുടെ ഈ ആദ്യത്തെ ഇതിൽ തുടങ്ങി ദേവരായ മാസ്റ്റർ ഉണ്ട്. കാരണം വലിയച്ഛന്റെ നാടകങ്ങളില് ഇപ്പോ ജീവിതം അവസാനിക്കുന്നില്ല, അങ്ങനെ കുറെ നാടകങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് എന്താ ദേവരാജൻ വയലാർ ഇവരെ പാട്ടുകളുണ്ട്. ഇലവർഗം പൂത്തു, ഇലഞ്ഞു പൂത്തു, ഇവിടെ ഞാൻ നട്ട ഞാവല് പൂത്തു എന്നൊക്കെ വയലാർ എഴുതിയ ഹാൻഡ് റിട്ടൺ പേപ്പർ പോലും ആ പേജ് ഇത് പോലും നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോ ആ ദേവരായ മാസ്റ്റർ. പക്ഷെ നമ്മളുടെ വീടുകളിൽ അടുക്കള ഭാഗത്ത് നിന്ന് കഴിഞ്ഞാലും ഈ പറയുന്ന പാട്ടുകളുടെയും നാടകത്തിന്റെ ഒക്കെ ഡിസ്കഷൻ കേൾക്കാം. ഈ അമ്മമാരിതൊന്നും ഫ്രണ്ടിലേക്ക് വരുന്നില്ല എന്ന് മാത്രം. എങ്കിലും ഇവരെ അടുക്കളയിൽ നിന്ന് മുൻപിൽ അവിടെ വലിയ ചർച്ചകളും ഇതൊക്കെ നടക്കുമ്പോൾ അടുക്കള ഭാഗത്ത് നമുക്ക് ഇങ്ങനെ കേൾക്കാം, ഒരിടനാ ദേവരായ മാസ്റ്റർ പറ്റി. അപ്പൊ ചെറുപ്പം തുടങ്ങി നമ്മൾ കേൾക്കുന്നതാ. പക്ഷേ ഞാൻ ഇത് കഴിഞ്ഞിട്ട് കൈരളി ടിവിയുടെ പ്രോഗ്രാം ഹെഡായിട്ട് തിരുവനന്തപുരത്ത് വരുമ്പോഴാണ് ദേവഗീതം എന്ന് പറയുന്ന പ്രോഗ്രാം. അപ്പൊ അതിൻ്റെ അകത്തു നിന്നുള്ള റവന്യൂ കിട്ടുന്ന റവന്യൂ ഇതെല്ലാം ദേവരായ മാസ്റ്റർക്ക് കൊടുക്കുക എന്നുള്ള ഒരു ഇതാണ് ചിന്തിച്ചിരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ മാസ്റ്ററുമായിട്ട് കുറച്ചും കൂടി അടുത്ത ഇടപഴകാൻ തുടങ്ങി. അത് അതിനു മുൻപ് തൊട്ട് മുൻപ് കുറച്ചു മുൻപായിട്ട് ഞാൻ കൈരളി ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് മാസ്റ്റർ മലയാള സിനിമയുടെ സംഗീതത്തിന്റെ എത്രയും വർഷത്തെ പ്രോഗ്രാം ചെയ്യുക, 75 വർഷം. അതിൻ്റെ അകത്ത് മോഡേൺ ആദ്യകാലം, അത് കഴിഞ്ഞിട്ടുള്ള കാലം, ഇങ്ങനെ മൂന്ന് കാലമായിട്ട് തിരിച്ചിട്ട് എന്താ പറയണ മലയാള സംഗീത ശാഖയിലെ എല്ലാവരും തിരുവനന്തപുരത്തുണ്ട്. അപ്പൊ ഞാൻ ഭരതേട്ടന്റെ കൂടെ ചുരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം ഞാൻ പുനലൂരുണ്ട്. അപ്പൊ എനിക്ക് വന്നേക്കുന്ന ഒരു കത്ത് കണ്ടിട്ട് ഞാൻ ഞെട്ടി. കാരണം ഈ മൂന്ന് ദിവസത്തെ പ്രോഗ്രാമിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉള്ള ഒരു ബ്രോഷറാണ്. ഈ ബ്രോഷറിൽ ഏറ്റവും അവസാനത്തെ രണ്ട് പേരുകള് കൈതപ്രം ശിബു ചക്രവർത്തി, കൈതപ്രത്തിന്റെ പ്രമദവനവും എന്റെ ചെമ്പരത്തിപ്പൂവയും ഈ പ്രോഗ്രാമിലുണ്ട്. അപ്പൊ അതിന്റെ ഒരു ത്രില് എനിക്കുണ്ട്. കാരണം മോഡേൺ ജനറേഷനിൽ നിന്ന് ഞങ്ങള് രണ്ടുപേരാണ്, അതിൽ ഒരു പാട്ട് എന്റെ ഉണ്ടല്ലോ. കാരണം വയലാറും ഈ പറയുന്ന ഭാസ്കരൻ മാസ്റ്റർ തുടങ്ങി മലയാളത്തിലെ എക്കാലത്തെയും ആളുകളുടെ മുഴുവൻ പേരിന്റെ ഏറ്റവും അറ്റത്ത് നമ്മളൊരു പേരും കൂടി ഉണ്ടെന്നുള്ള ആ ത്രില് ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ ഈ എന്താ ബ്രോഷറിന്റെ ഏറ്റവും താഴെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു വര കഴിഞ്ഞ് ആ വരയുടെ താഴെ എഴുതിയേക്കുന്നത് ഇതൊരു ക്ഷണക്കത്തല്ല. എന്റെ പേര് കൂടിയുള്ള ആ ബ്രോഷർ എനിക്ക് അയച്ചു തന്ന് ഞാൻ വായിച്ചു നോക്കുമ്പോൾ ഇത്രയും ഇത് കഴിഞ്ഞ് എന്റെ പേരും കണ്ടതിന്റെ സന്തോഷത്തിൽ അടുത്ത കണ്ണ് അതിന്റെ താഴേക്ക് പോകുമ്പോൾ ഞാൻ കാണുന്നത് ഇതൊരു ക്ഷണക്കത്തല്ല എന്ന്. എനിക്ക് വന്ന കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാട്ടുണ്ട് അതിനകത്ത്. അപ്പൊ ഞാൻ അറിയുന്നെന്ന് പറഞ്ഞാല് പ്രോഗ്രാമിന്റെ ദിവസങ്ങൾ അടുത്തു വരുന്നു. അപ്പുറം ഔസേപ്പച്ചനുണ്ട് അവിടെ, ജോൺസൺ ഉണ്ട്,
രവീന്ദ്രൻ മാഷ്, രാധാകൃഷ്ണേട്ടൻ, ഇവരൊക്കെ അവിടെ കിടന്ന് തലകുത്തി മറിയ. പകല് റിഹേഴ്സൽ കഴിഞ്ഞാൽ വൈകുന്നേരം അവിടെ ആഘോഷമാണ്. കേട്ടിട്ട് കൊതി വന്നിട്ട് പാടില്ല. ഞാൻ ഹൗസ് വൈഫിൽ നിന്ന് വിളിച്ചിട്ട് ചീത്ത കൂടി ഞാൻ പറഞ്ഞു, കാർന്നു ഒരു ദേവരെ ഒരു വിളി പോലും വിളിച്ചിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ വരുന്നത്? എന്നിടത്തോളം തനിക്കുന്ന തലക്ക് ഭ്രാന്താ, മാഷ് വിളിക്കാൻ വേണ്ടി നിക്കണെന്തിന്? ഏയ് ഇവിടെ ഞങ്ങളെല്ലാം മാഷ് വിളിച്ചിട്ടാണ് വന്നേക്കുന്നത്. ഏയ് ഇവിടെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് എല്ലാരും വന്ന് ചെയ്യല്ലേ, താനതൊന്നും നോക്കണ്ടോ? ഇപ്പൊ എനിക്കിങ്ങനെ ഒന്ന് മാഷൊന്നും വിളിക്ക പോലെ വിളിക്കേണ്ട ഒരു ഒരു ജസ്റ്റ് ഒരു ഗസ്റ്ററെങ്കിലും വേണമല്ലോ, ഒരു സാധനം ഇല്ലാതെ. അങ്ങനെ ആദ്യത്തെ ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസം ആയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്ക് നിക്കാൻ, ഞാൻ ഭരതേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഭരതേട്ടൻ ഞാൻ പോവാണ്, പിറ്റേ ദിവസം വണ്ടി വിളിച്ച് ഞാൻ തിരുവനന്തപുരം പോകുന്നു. അവിടെ ചെല്ലുമ്പോഴേക്കും ഞാനപ്പോ റിഹേഴ്സൽ നടക്കുക, റിഹേഴ്സൽ നടക്കുമ്പോ ഒരു കസേരയിലും മാഷ് ഇരിപ്പുണ്ട്. അപ്പൊ എന്താ, ഞാൻ നിനക്ക് കത്തെഴുതിയിട്ട് മറുപടി ഒന്നും തന്നില്ലല്ലോ, നിനക്ക് ഷീൽഡ് ഉണ്ടാക്കിയിട്ടില്ല. ഇതെല്ലാം അപ്പൊ ഞാൻ ചോദിച്ചു, എന്റെ പാട്ട് അത് പിന്നെ പാടാതെ ഇരിക്കൂലല്ലോ, ബ്രോഷറിൽ പേര് വെച്ചു പോയില്ലേ, എന്താ? അങ്ങനെ ആ ഫംഗ്ഷനിൽ പങ്കെടുത്തു, ചിത്ര ചെമ്പരത്തി പൂ പാടുന്നു. എനിക്ക് ആ സെനറ്റ് ഹാളിലെ ആ ഇതിൽ വെച്ചിട്ട് തന്നെ ഒരു മെമെൻഡോം തന്നു. മെമെൻഡോ മേടിച്ച വെളിയിലേക്ക് വരുമ്പോഴേക്കും അതവിടെ വെച്ചേക്കട്ടോ, വേറൊരാളുടെ മെമെൻഡോ ആണ്, നിനക്ക് ഞാൻ വേറെ കൊടുത്തു വിടാന്ന് ഫസ്റ്റ്. അപ്പൊ ഞാൻ വിചാരിച്ചു പോയി. ആ മെമെൻഡോടെ വാല്യൂ എന്ന് പറഞ്ഞാല് ഒരു ഓസ്കാറിനേക്കാൾ വാല്യൂ ആയിട്ടാണ് നമ്മുടെ മനസ്സിലുള്ളത്. കാരണം ഇളയരാജ ഫാൻസ് അസോസിയേഷൻ ചെയ്തേക്കുന്ന ഹെവി മെറ്റലില് ബ്രാസില് കൊത്തിവെച്ചിരിക്കുന്ന ഒരു വയലിനും ഒരു താമരയുടെ അകത്ത് നിൽക്കുന്ന ഒരു വയലിനും ഒരു മൃദംഗവും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു കുതിപ്പിക്കുന്ന ഒരു മെമെന്റോ ആണ്. ഞാൻ തിരിച്ചു കൊടുത്തു. പക്ഷെ മാസ്റ്ററല്ലേ, കൃത്യം ഒരു മാസം ആവുന്നതിന് മുൻപ് മാസ്റ്റർ അസിസ്റ്റന്റ് ആയിട്ടുള്ള മധു ഈ മെമെന്റോ തിരുവനന്തപുരത്ത് നിന്ന് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നിട്ട് തിരിച്ചു പോകുന്നു. അതാണ് മാസ്റ്ററും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. ഇനി രസമുള്ള കാര്യം എന്ന് പറഞ്ഞാല് ഈ മാസ്റ്റർ വേണ്ടെന്ന് പറഞ്ഞിരുന്ന ഞാൻ ഈ മാസ്റ്റർ വീട്ടിൽ ഞാൻ പോകുമ്പോ, അപ്പൊ നാച്ചുറലി നിങ്ങൾക്ക് അറിയാലോ നമ്മള് ഇപ്പൊ മദ്രാസിൽ പോവുകയാണെങ്കിൽ കൂട്ടത്തിൽ ഒരു 5 ഇന്റർവ്യൂ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അതെ, മീഡിയ അല്ലേ. അപ്പൊ ഒരു 5 ഇന്റർവ്യൂ, ഓണടുക്കുന്നു അല്ലെങ്കിൽ വിഷു അടുക്കുന്നു, ക്രിസ്മസ് വരുന്നു. അപ്പൊ മാസ്റ്റർക്ക് ഇത് കൊടുക്കാൻ പോകുമ്പോൾ ഇതിന്റെ കൂടെ, അല്ലെങ്കിൽ ഈ എന്താ ഇന്റർവ്യൂവിന്റെ കൂടെയാണ് മാസ്റ്റർ ഇതും കൂടി കൊടുക്കണം. ഇത് രണ്ട് ഒന്ന് ഇത് വെച്ചിട്ടായിരിക്കും നമ്മള്. ഇതൊരു രോഗമാണ് ശിവചേട്ടാ. നാച്ചുറലി നമ്മൾ മീഡിയയിൽ ഇരിക്കുന്നവര് ഒരുപോലെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ ഞാനിങ്ങനെ മാസ്റ്റർ വീട്ടിൽ പോയി, രാവിലെ തന്നെ ചെക്ക് കൊടുത്തു. ചെക്ക് കൊടുത്ത് അപ്പൊ മാസ്റ്റർ, അപ്പൊ മാസ്റ്റർ ഞാനും കൂടി ഇരുന്ന് സംസാരിക്കുക. അപ്പൊ മാസ്റ്റർ ഇങ്ങനെ എന്റെ അടുത്ത് ചോദിച്ചു, എടാ ഈ പാട്ടു പാടിയാൽ മഴ പെയ്യൂന്ന് പറയുന്നത് സത്യമാണോ? അപ്പൊ ഞാൻ പറഞ്ഞു, മാഷ അതൊക്കെ വലിയ വലിയ ഋഷിതുല്യരായിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങളല്ലേ. മാഷ് പറഞ്ഞു, അതൊന്നും ഇല്ലടാ, മഴ പെയ്യും എന്ന് തോന്നുന്നതിന് തൊട്ടു മുമ്പ് അങ്ങ് പാടിയാ മതി. ഇത് പറയുന്നത് ദേവരാജൻ മാസ്റ്റർ ആണെന്ന് ആലോചിക്കണം. ഇപ്പൊ സലീം കുമാർ ഇത് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കൃത്യമാണ്. പക്ഷെ ദേവരായ മാസ്റ്ററെ പറ്റി, അതായത് നമ്മുടെ മനസ്സിലുള്ള ദേവരായ മാസ്റ്റർ ഒരു രൂപവും ഭാവവും ക്യാരക്ടറും എന്താണ്, ഒരിക്കലും അങ്ങനെ ഒരു തമാശ പറയുകയോ തമാശ പറയാൻ ശ്രമിക്കുക പോലും ചെയ്യുന്ന ഒരാളായിട്ട് പോലും നമ്മുടെ മനസ്സിൽ മാസ്റ്റർ ഉണ്ടാവില്ല. പക്ഷേ മാസ്റ്റർ അത്ര, അത് കൂടാതെ ഉച്ചക്ക് ഇവിടെ വന്നിട്ട് കഴിക്കാട്ടോ. അപ്പൊ അതന്നെ ഞാൻ പറഞ്ഞു, മാസ്റ്ററെ എനിക്കിവിടെ ഒരു 4-5 ഇന്റർവ്യൂ എടുക്കാനുണ്ട്. അതൊന്നും സാരമില്ല, നിന്റെ പണിയൊക്കെ കഴിഞ്ഞങ്ങ് പോന്നാ മതി. നിങ്ങൾ എത്ര പേരുണ്ട്? അപ്പൊ നമ്മള് ചെറിയ യൂണിറ്റ് ആണ്, 2-3 പേരേ ഉള്ളൂ. ആ 4 പേരല്ലേ ഉള്ളൂ, ഇവിടെ വന്നിട്ട് കഴിച്ചാ മതി. നമ്മളൊന്നും, നമ്മള് എന്ന് പറഞ്ഞാലും മാസ്റ്റർ അടുത്ത് ഉച്ചക്കെങ്കിലും എത്തണം. അവസാനം ഓടിപ്പടഞ്ഞ് ഷൂട്ട് ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞ് മാസ്റ്റർ അവിടെ എത്തുമ്പോ 4 മണി. മാസ്റ്റർ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്.
മേശപ്പുറം മുഴുവൻ ഫുഡ് പോയിട്ട്. അപ്പൊ ഇതായിരുന്നു മാസ്റ്റർ. പക്ഷെ ഈ മാസ്റ്ററാണ് നമ്മള് വേണ്ടാന്ന് വെച്ചിട്ട്. അപ്പൊ ആ ക്ഷീ ദേവരായ മാസ്റ്റർ കൂടെ വർക്ക് ചെയ്തില്ല. അപ്പൊ നമുക്ക് ഓരോ ആൾക്കാരും നമുക്ക് കൊതിയാണ്. കാരണം വെച്ചാല് ചിദംബരനാഥ് കുങ്കുമപ്പൂവുകൾ പൂത്തു എന്നൊക്കെ പറയുന്ന പാട്ടുകൾ ഉണ്ടാക്കിയ, അപ്പൊ ഓരോ ആൾക്കാരെയും കൊതിയാണ്.